നമസ്കാരം, സജീവാണ്. അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരിക. വാർഷിക പരീക്ഷയ്ക്ക് ഫോക്കസ് ഏരിയ ഒഴിവാക്കിയതിനെതിരെ പാലക്കാട് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. രാഷ്ട്രീയ സംഘടനകളുടെ പിൻബലമില്ലാതെ കണ്ണാടി കുഴൽമന്ദം സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് പ്രതിഷേധിക്കാൻ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു സമരമാണ്. പാലക്കാട് അവർ കളക്ട്രേറ്റിലേക്ക് നടത്തിയ ഒരു സമരത്തെ കുറിച്ചാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ പറയുന്നത്. അതിൽ രസകരമായിട്ടുള്ളൊരു കാര്യം, വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം അതിൻ്റെ റിപ്പോർട്ടറെന്ന് പറയുന്നുണ്ട്, രസകരം എന്ന് പറയുന്നുണ്ട്. അതും കൂടി നിങ്ങളൊന്ന്. പാലക്കാട് കളക്ട്രേറ്റ് മുന്നിൽ ഒരു രസകരമായ ഒരു സമരം നടക്കുകയാണ്. കുറച്ച് വിദ്യാർത്ഥികൾ കൂടിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു, പ്രതിഷേധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ അവർ ഉന്നയിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മളെ സംബന്ധിച്ച് സാധാരണ ഇതിപ്പോൾ സാധാരണ ഒരു ജോലി ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പഠിപ്പിക്കുന്ന അധ്യാപകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചൊന്നും വലിയ പ്രശ്നമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ആരും കരുതില്ല. ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ആർക്കും അത്ര വിഷയമുള്ളൊരു കാര്യമില്ല. അപ്പോൾ ഞാൻ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഡിഗ്രിയിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് നമ്മളെ പ്ലസ് വണ്ണിലെ വിദ്യാർത്ഥികളുടെ പ്രയാസങ്ങൾ നമ്മൾ കാണുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കതിൻ്റെ കൃത്യമായിട്ട് അതിലൊരു അഭിപ്രായം പറയാനും കഴിയും. അപ്പോൾ എല്ലാവർക്കും അതിൽ കഴിയുമെന്നറിയില്ല. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഇതിൻ്റെ എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ് തുടങ്ങിയത്, ഇവർ ക്ലാസ്സുകൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് വളരെ വിശദമായിട്ട് ചിലപ്പോൾ പറയാൻ പറ്റുന്നത് വരില്ല. അതേപോലെ തന്നെ പല ജോലി ചെയ്യുന്ന ആളുകൾക്കും ഇത് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ക്ലാസ് എടുക്കുന്നൊരു അധ്യാപകൻ നിലയ്ക്ക് വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയാൻ കഴിയും. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നു ഇപ്പോൾ കൊറോണയായിട്ട് 2019, 2020, 2021 വരെ ഈ രണ്ട് വർഷം കൊറോണയായിട്ട് വളരെ പ്രയാസം അനുഭവിച്ച കുട്ടികളാണ്. പരീക്ഷ കൃത്യസമയത്ത് നടന്നില്ല, പോർഷൻസ് കൃത്യമായിട്ട് തീർന്നില്ല, ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു. അതുകൊണ്ട് അവർക്ക് മുന്നോട്ടുള്ള പ്രവേശനങ്ങൾ പല പല ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി എന്ന നിലയ്ക്ക് ഇവരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികളെ അഡ്മിഷൻ നടക്കുന്നത് ഏകദേശം ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഇവർ അഡ്മിഷൻ നടക്കുന്നത്. പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു നവംബർ മാസത്തിലാണ് ഇവർ ക്ലാസ് തുടങ്ങുന്നത്. ഒരു അക്കാദമിക് ഇയർ തുടങ്ങുന്നത് ജൂലൈ ഏകദേശം ഒരു ജൂലൈ ഓഗസ്റ്റ് സമയത്താണ് അക്കാദമിക് ഇയർ തുടങ്ങാം. അത് തുടങ്ങി 2-3 മാസം ഏകദേശം ഒരു നമ്മൾ കണക്കാക്കുക. അപ്പോൾ ജൂലൈയിലാണ് തുടങ്ങുന്നത് വിചാരിക്കുക. ജൂലൈയിൽ ഏകദേശം പ്ലസ് വൺ ക്ലാസ്സുകളൊക്കെ ഏകദേശം തുടങ്ങും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, അതേപോലെ തന്നെ മാർച്ച് മാസം. ഏകദേശം ഒന്ന് ആലോചിച്ചപ്പോൾ ഒരു 8-9 മാസം ഒരു അധ്യയന വർഷം കിട്ടുകയും കൃത്യമായിട്ട് ക്ലാസ്സുകൾ കിട്ടുകയും ഓഫ്ലൈൻ മോഡിൽ ക്ലാസ്സുകൾ കിട്ടുകയും നോട്ട് ഫോളോ ചെയ്യാൻ പറ്റുകയും നന്നായി പഠിക്കാൻ പറ്റുന്നൊരു കാലാവസ്ഥ അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് പ്ലസ് വൺ വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. സയൻസ് എടുക്കുന്ന ആളുകളായിക്കോട്ടെ, ബയോളജി സയൻസോ കമ്പ്യൂട്ടർ സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ മറ്റ് ഇതര ഏത് വിഷയങ്ങൾ എടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അവർക്ക് ഒരു സമയം കിട്ടുന്നുണ്ട്, പഠിക്കാനുള്ള സമയം കിട്ടുന്നുണ്ട്, നോട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ മോഡൽ പരീക്ഷകൾ നടക്കുന്ന ഒരു കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകാൻ, ഇതിൻ്റെ പ്രാക്ടിക്കൽ കൃത്യമായിട്ട് അവർക്ക് ഫോളോ ചെയ്യാൻ കഴിയും. പക്ഷേ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സയൻസ് വിഷയം എടുത്ത കമ്പ്യൂട്ടർ സയൻസോ ബയോളജി സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് നവംബറിലാണ് ക്ലാസ് തുടങ്ങുന്നത്. നവംബറിൽ എന്ന് പറഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികളെയും വെച്ച് ക്ലാസ് തുടങ്ങാൻ പറ്റിയില്ല. അവരുടെ രജിസ്ട്രേഷൻ മറ്റുള്ള പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 5 മാസമാണ് അവർക്ക് ക്ലാസ് ലഭിക്കുന്നത്. അതും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളല്ല, ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന നിലയ്ക്കാണ് പലപ്പോഴും പല ക്ലാസ്സുകളും പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടുള്ളത്. അതും മുഴുവനായിട്ട് ക്ലാസ്സുകൾ ലഭിച്ചിട്ടില്ല. 2-3 മാസം മാത്രമാണ് അവർക്ക് ക്ലാസ്സുകൾ ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ പ്ലസ് ടു പരീക്ഷകളുടെ തിരക്കും മറ്റുള്ള കാര്യങ്ങളും വന്നത്. ഏകദേശം ഒരു 3 മാസം അവർക്ക് ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ടാവും. ഈ 8-9 മാസം കൊണ്ട് പഠിക്കേണ്ടത് 3 മാസം കൊണ്ട് പഠിക്കുകയും അതിൻ്റെ നോട്ട് ഫോളോ ചെയ്യേണ്ട അവസ്ഥ വരികയും പ്രാക്ടിക്കൽ മുന്നോട്ട് പോവുകയും അതേപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് എന്ന സാഹചര്യത്തിൽ പഠിക്കേണ്ട അവസ്ഥ വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ റോബോട്ടുകളല്ല. അവർ പറയുന്നത് വളരെ ശരിയാണ്. അത് കുട്ടികൾ അതിൽ 1-2 കാര്യങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് കേട്ടോ. നമുക്ക് ഒരു കൊല്ലം പഠിക്കേണ്ടത് വെറും 3 മാസം കൊണ്ട് പഠിക്കുക പറഞ്ഞാൽ നമ്മളൊന്നും റോബോട്ടൊന്നും അല്ലല്ലോ.
അതുകൊണ്ട് നമുക്ക് എക്സാം നീട്ടി തരണം അല്ലെങ്കിൽ ഫോക്കസ് ഏരിയ കഴിഞ്ഞ കാലത്തെ പോലെ ആക്കി തരണം കഴിഞ്ഞ കാലത്തെ അതേ കൊറോണ തന്നെയല്ലേ നമ്മളെ ഈ കൊല്ലം വെറും മൂന്ന് മാസം കൊണ്ട് പഠിപ്പിച്ചത് അവരുടെ അഭിപ്രായം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് രസകരമായിട്ട് എന്തോ ഒരു സംഭവമായിട്ടാണ് റിപ്പോർട്ടർക്ക് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃഭൂമി റിപ്പോർട്ടിൽ വന്ന വാർത്തയാണ് രസകരമായിട്ടൊരു സംഭവം അതെന്താണ് രസകരമായിട്ടുള്ള സംഭവം ആവാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എസ് എഫ് ഐയോ കെ എസ് ഐയോ അതേപോലെ തന്നെ എ ബി വി പിയോ രാഷ്ട്രീയ സംഘടനകളുടെ പിൻബലം ഇല്ലാതെ സപ്പോർട്ടില്ലാതെ അവരെന്ത് ചെയ്യുന്നു സ്വതന്ത്രമായിട്ട് പല സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഒരു കൂട്ടായ്മയിലൂടെ സമരം നടത്തുന്നു അത് തന്നെയാണ് ഇവർക്ക് രസകരമായിട്ട് തോന്നുന്നത് ഏതെങ്കിലും പാർട്ടിക്കാരാണെങ്കിൽ അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള പല ആളുകൾ നിൽക്കുന്നത് അവരുടെ വാർത്തകളാണല്ലോ എല്ലാവർക്കും വേണ്ടത് ഇത് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ക്ലാസ് പല വിദ്യാർത്ഥികൾക്കും ക്ലാസ് എടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്ലസ് വണ്ണിലെ നമ്മൾ പോർഷൻസ് തീർക്കുന്നത് 12ഉം 15ഉം പാഠങ്ങൾ അവർക്ക് നമ്മളെന്ന് വെച്ചാൽ റെഗുലർ മോഡിലേക്ക് പോയതുകൊണ്ടാണ് ക്ലാസ് എടുക്കാൻ കഴിഞ്ഞത് ഓഫ്ലൈൻ ക്ലാസ്സുകളായതുകൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചത് കൃത്യമായിട്ട് എടുത്ത് തീർക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ പ്രൊസീജിയർ ചെയ്യാൻ കഴിഞ്ഞത് പക്ഷേ ഓൺലൈൻ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് തീരാനുള്ള പ്രയാസമുണ്ട് അവർക്ക് ക്ലാസ്സുകൾ എത്താനുള്ള പ്രയാസമുണ്ട് കിട്ടാനുള്ള പ്രയാസമുണ്ട് അതേപോലെ തന്നെ നോട്ടുകൾ ഫോളോ ചെയ്യാനുള്ള പ്രയാസമുണ്ട് മറ്റൊരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ പ്രയാസങ്ങൾ നമുക്ക് മനസ്സിലാവും എന്നിട്ട് സമരം ചെയ്ത ആളുകൾ ഒരു പ്രഹസനമായിട്ട് പല ആളുകൾക്കും തോന്നിയിട്ടുണ്ട് മീഡിയാസിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ ആ രീതി ഉപയോഗിക്കുള്ളൂ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയുള്ള സമരമാണെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുകയും ചെയ്തു ആകെ അവിടെ മാതൃഭൂമിയാണ് വന്നത് രസകരമായിട്ടാണെങ്കിൽ എന്നുള്ള രീതിയിൽ പരാമർശം വന്നെങ്കിൽ ആകെ റിപ്പോർട്ട് ചെയ്തത് അവരാണ് ബാക്കിയുള്ള ആളുകൾ ഇതിനെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോലും എന്ത് ചെയ്യില്ല മനസ്സ് കാണിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അവർ റോബോട്ടുകളല്ല അവർ മനുഷ്യന്മാരാണ് അവർക്ക് പഠിക്കാനുള്ള സമയം അവിടെ കൃത്യമായിട്ട് കിട്ടണം ഇത്രയും ടൈം പീരീഡിൽ പഠിക്കേണ്ട ഒരു കുറേ ഭാഗങ്ങൾ പ്ലസ് വണ്ണിലെ ഭാഗങ്ങൾ അത് കൃത്യമായിട്ട് പഠിക്കാനും മോഡൽ എക്സാമുകൾ കൃത്യമായിട്ട് കിട്ടാനും അതേപോലെ തന്നെ അവർക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യവും ഗവൺമെന്റ് ഒരുക്കി കൊടുക്കണം കാരണം ഭാവി തലമുറ അവരാണ് അപ്പൊ അത് മനസ്സിലാക്കാതെ വെറുതെ ഇപ്പൊ മീഡിയാസ് ചെയ്യുന്ന പ്രഹസനം എന്നുള്ള രീതിയിൽ പ്രഹസന രസകരമായിട്ടൊരു കാര്യമായിട്ട് അവർ പറയുന്നത് ഒന്നും അത്ര നല്ലതായിട്ട് നമുക്ക് തോന്നുന്നില്ല വളരെ അരോചകമായിട്ടാണ് അവരുടെ സംസാരം പോലും നമുക്ക് മനസ്സിലാക്കുന്നത് ചിരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയം അതിന്റെ റിപ്പോർട്ട് കാണുന്നു പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം കേൾക്കാനുള്ള ഒരു മനസ്സ് ഗവൺമെൻറ് കാണിക്കണം അതേപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് കാണിക്കണം അവർക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ള സമയം കൊടുക്കണം ഇപ്പോൾ 15ാം തീയതി അവരെ പരീക്ഷയാണ് അതിന് മുന്നേ റിവിഷൻസ് കാര്യങ്ങളൊക്കെ തീർത്ത് അവരെ പരീക്ഷയിലേക്ക് വിടുക എന്നുള്ളതാണ് പ്ലസ് ടു എങ്കിലും വളരെ നല്ല രീതിയിൽ കഴിക്കാം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഈ ജൂണിലെ 15ാം തീയതി പരീക്ഷ കഴിഞ്ഞാൽ ജൂലൈയിൽ അവരുടെ മറ്റ് പോർഷൻസൊക്കെ എടുക്കാം എന്നുള്ളത് തന്നെയാണ് നമുക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടും പക്ഷേ ഇത് അവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ട് പ്രയാസമുള്ളൊരു കാര്യമാണ് ഇത് തമാശ രൂപത്തിലെടുക്കേണ്ട ഒരു കാര്യമായിട്ട് എന്നെ സംബന്ധിച്ച് തോന്നില്ല പല ടീച്ചേഴ്സിനെ സംബന്ധിച്ചും തോന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കുട്ടികളുടെ പ്രയാസം നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് മനസ്സിലാക്കാതെ വെറുതെ ഒരു പ്രഹസനമായിട്ട് അവരുടെ സമരത്തെ കാണുന്നത് വളരെ മോശമായിട്ടാണ് നമുക്ക് തോന്നുന്നത് ആൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും നമുക്കൊരു ഒരു വിദ്യാർത്ഥിയുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നത് പറയേണ്ടി വന്നത് ഈ വാർത്ത കണ്ടപ്പോൾ വളരെ മോശമായിട്ട് തോന്നി മീഡിയാസ് എത്ര മോശമായിട്ട് ഓരോ വിഷയത്തെ എടുക്കുന്നത് എന്നുള്ളത് എത്ര സിമ്പിളായിട്ടാണ് പല കാര്യങ്ങളും എടുക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ എന്തായാലും പറയാനുള്ള നമുക്ക് പറയാനുള്ള കാര്യം നമ്മൾ പറഞ്ഞു എന്ന് മാത്രം